ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജ്വല്ലറി പത്തനാപുരം, വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, ഇലവൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pathanapuram. 100% BIS Hallmark Gold. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സി പി ഫാൻസി ഐറ്റംസ്. ദേവാ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഓളാൻ കമ്പനി പത്തനാപുരം വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. ഓളാൻ കമ്പനി ഹെഡ് ഓഫീസ് പത്തനാപുരം. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പേലൻ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പേലൻ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വൻമുള, പ്രധാന വാർത്തകൾ. പുനലൂരിലെ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ, 1.5 കോടി രൂപയോളം നാശനഷ്ടം. ഫയർഫോഴ്സും പൊതുജനങ്ങളും തീ നിയന്ത്രണ വിധേയമാക്കാൻ അവസരോചിതമായി ഇടപെട്ടു. 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. നെടുവന്നൂർ സ്വദേശിയാണ് അറസ്റ്റിലായത്. 85-കാരിയെ ഇരുട്ടുമുറിക്കുള്ളിൽ അടച്ചുപൂട്ടി. ബന്ധുക്കൾക്കെതിരെ പുനലൂർ പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. പുനലൂർ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ടൗൺ SBTക്ക് സമീപമുള്ള ചൈനീസ് മാർക്കറ്റിലാണ് ഞായറാഴ്ച തീപിടുത്തമുണ്ടായത്. കടയും സാധനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. 1.5 കോടി രൂപയോളം നഷ്ടം കണക്കാക്കപ്പെടുന്നു. പുനലൂർ ടൗൺ SBTക്ക് സമീപം ഏതെടുത്താലും 199 രൂപ എന്ന ചൈനീസ് ബസാറിലാണ് ഞായറാഴ്ച രാവിലെ തീപിടുത്തമുണ്ടായത്. 5000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള താൽക്കാലിക ഷെഡിലാണ് വ്യാപാര സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. രാവിലെ 7:30 തീപിടുത്തം. ഓച്ചർ സ്വദേശി ഷറഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത്.
തീപിടുത്തത്തിൽ കടയും സാധന സാമഗ്രികളും പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുപകരണങ്ങൾ, തുണിത്തരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പാത്രങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ തുടങ്ങിയവയായിരുന്നു ഇവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നത്. ടിൻഷീറ്റും ഇരുമ്പ് പൈപ്പുകളും ഉപയോഗിച്ചായിരുന്നു സ്റ്റാളിന്റെ നിർമ്മാണം. കടയിലുണ്ടായിരുന്ന ജീവനക്കാർ പ്രാഥമിക ആവശ്യത്തിന് പുറത്തുപോയ സമയത്തായിരുന്നു അഗ്നിബാധയുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. പുനലൂർ, പത്തനാപുരം, കൊണ്ട്ര, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് 2.5 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഫയർഫോഴ്സിന്റെയും പൊതുജനങ്ങളുടെയും അവസരോചിതമായ ഇടപെടലാണ് തീപിടുത്തത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സഹായകമായത്. രക്ഷാപ്രവർത്തനത്തിനിടെ 2 ഫയർഫോഴ്സ് ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും പൊതുജനങ്ങളുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് തീപിടുത്തത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായകമായത്. പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ, പുനലൂർ DYSP മസൂദൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രക്ഷാപ്രവർത്തനത്തിനിടെ പുനലൂർ ഫയർഫോഴ്സിലെ 2 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ PC ശ്രീകുമാർ, ഫയർമാൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഫയർഫോഴ്സിന്റെ 15 യൂണിറ്റുകളും 45 ജീവനക്കാരും തീ അണയ്ക്കുന്നതിൽ പങ്കാളികളായി. തീപിടുത്തമുണ്ടായ സ്റ്റാളിനോട് ചേർന്ന് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഇവിടേക്ക് തീ പടർന്നത് തടയാൻ ഫയർഫോഴ്സ് മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വൃദ്ധയ്ക്ക് പരിക്ക്. ഉറങ്ങുന്ന ഒലിക്കര വീട്ടിൽ അബ്രോസിക്കാണ് പരിക്കേറ്റത്. രാവിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് പന്നിയുടെ ആക്രമണമുണ്ടായത്. തലയ്ക്കും കാലുകൾക്കും പരിക്കേറ്റ വൃദ്ധയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓടി വന്ന് മറച്ചതാ. ഞാൻ പന്നി ഞാൻ കണ്ടില്ല, അത് വീണത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊരു ബോധമൊന്നുമില്ല. ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. ഉറുകുന്നു നേതാജിയിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ കുമാരനും പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ പുനലൂർ. 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായത് നെടുവല്ലൂർ ഗ്രേസ് വില്ലയിൽ പ്രിൻസ് അലക്സാണ്ടർ. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. യുവാവും അയൽവാസിയായ പെൺകുട്ടിയും തമ്മിൽ കഴിഞ്ഞ 1 വർഷമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ 1 ആഴ്ച മുമ്പ് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് പിതാവ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ പട്ടാഴിയിലുള്ള ബന്ധുവീട്ടിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തന്നെ 2 തവണ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകി. ഇതേ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാറിന്റെയും കുന്നിക്കോട് SC ഷൈന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സമയത്തെ 16 വയസ്സുള്ളൊരു കുട്ടിയെ അതിനടുത്ത് തന്നെയുള്ള കാർഗിൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള 20 വയസ്സുള്ള ആള് പ്രിൻസ് അലക്സാണ്ടർ എന്നൊരു പയ്യം കുട്ടിക്കൊണ്ടുപോയി ലൈംഗികമായിട്ട് എടുപ്പിച്ചതിനെ സംബന്ധിച്ച് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ അന്വേഷിച്ച് ആ പ്രതിയെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതിക്ക് 20 വയസ്സ് പ്രായമുള്ളത്. കുട്ടിയും ഈ പ്രകടനം തമ്മിൽ 8 മാസമായിട്ട് സ്നേഹത്തിലായിരുന്നാണ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ പെൺകുട്ടി ഞങ്ങളെ കോടതി പ്രതീക്ഷ ചെയ്ത് എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ കോടതി വിട്ടയച്ചിട്ടുള്ളതാണ്. ഈ പ്രതിയെ ഇന്നലെ കഴിഞ്ഞ് നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1 സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2 സമ്മാനം 1/2 കിലോ സ്വർണം. 3 സമ്മാനം 1/2 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4 സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5 സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ December 1 മുതൽ January 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഒട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? നിന്റെ ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇരുമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുന്നലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ് സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. ജനമൈത്രി പോലീസിന്റെയും പുനലൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. പുനലൂർ DYSP എസ് മധുസൂദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ICDS പ്രോജക്ട് ഓഫീസർ രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ DYSP എസ് മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങളിൽ അവർക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് ഫലപ്രദമായിട്ട് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആ അക്രമയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ വളരെ ലഘുവായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരണമെന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ആൾക്കാരെ ഇതിനെ ബോധവാന്മാരാക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മളെ ആക്രമിച്ച ഒരാളിനെ എങ്ങനെ തള്ളിമാറ്റാം, അയാളെ എങ്ങനെ കീഴ്പ്പെടുത്താം, അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാം, ഇതെല്ലാമാണ് നിങ്ങളിവിടെ പഠിപ്പിച്ചത്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അധ്യാപകരാണിപ്പോൾ. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സംവിധാനം ചെയ്യുക. അവരുമായിട്ട് ചേർന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഞാനിതെല്ലാം സ്ത്രീ സുരക്ഷാ പദ്ധതി, നിർഭയ പദ്ധതി പോയി കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം പ്രാവർത്തികം പെട്ടെന്ന് പ്രാവർത്തികമാക്കാന്ന് വെച്ചാൽ നടക്കുന്ന ഒരു സംഭവമല്ല. സംസ്ഥാന ഇൻസ്ട്രക്ടർ സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സുശീല രാമചന്ദ്രൻ, ശാന്തകുമാരി, ആശാദേവി, TVG, രജനി, ബിജിത എന്നിവർ സംസാരിച്ചു. പുനലൂരിലെ 35 വാർഡുകളിലെയും അംഗൻവാടി ടീച്ചർമാർക്കും വാർഡ് കൌൺസിലർമാർക്കും CDS ADS മെമ്പർമാർക്കും വേണ്ടി നടത്തിവന്ന ക്ലാസ്സിൽ വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള വഴികളെക്കുറിച്ചും പ്രതിപാദിച്ചു. ഒരു കാൽ പെട്ടെന്ന് മുന്നിലേക്ക് വെക്കുന്നതോടൊപ്പം കൈകൾ ഹിപ്പിലേക്ക് വരികയും വീക്കർ പോയിന്റിലേക്ക് കൈ ട്വിസ്റ്റ് ചെയ്ത് ബോഡി ടേൺ ചെയ്ത് നോ എന്ന ശബ്ദത്തോട് നടന്നു പോകും. ഇവിടെ ഇരു കൈകൾ കൊണ്ട് പിടിച്ചാൽ ശത്രുവിന്റെ ബലത്തിൽ പിന്നിലേക്ക് വലിഞ്ഞ് ഒരു കാൽ മുന്നിലേക്ക് വെച്ച് അതോടൊപ്പം തന്നെ ശത്രുവിന്റെ കൈകൾക്കിടയിലൂടെ ലോക്ക് ചെയ്ത് മുകളിലേക്ക് വീക്കർ പോയിന്റിലൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇനി ഇരു കൈകൾ കൊണ്ടാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടെ ഇരു കൈകൾ കൊണ്ട് പിടിച്ചാൽ ശത്രുവിന്റെ ബലത്തിൽ പിന്നിലേക്ക് ആഞ്ഞ് ഒരു കാൽ മുന്നിലേക്ക് വെച്ച കൈകൾ ട്വിസ്റ്റ് ചെയ്ത് ശത്രുവിന്റെ മുഖത്തേക്ക് ഇടിച്ച് തെറിപ്പിക്കുക. ഇനി പിന്നിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടെ പിന്നിൽ നിന്നും പിടിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ ബലത്തിൽ മുന്നിലേക്ക് ആഞ്ഞ് മുന്നിലിരിക്കുന്ന കാല് ശത്രുവിന്റെ കാലിന് പിന്നിലേക്ക് വെച്ച് അതോടൊപ്പം തന്നെ കൈകൾ ഹിപ്പിൽ മുകളിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹിപ്പ് കൊണ്ട് ശത്രുവിന്റെ ഹിപ്പിലേക്ക് ഇടിച്ച് തെറിപ്പിക്കുക. തുടർച്ചയായി വരുന്ന ഭരണമാറ്റമാണ് വികസനത്തിന് തടസ്സമെന്ന് CPM മുൻ ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ. ചടങ്ങിൽ പുനലൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട LDF കൌൺസിലർമാർക്ക് സ്വീകരണവും നൽകി. ഒരു 5 വർഷം കൂടുമ്പോഴും ഭരണം മാറി മാറി വരുന്നു, ഇത് കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ അതിന് മാറ്റം വരുന്നു. ഇത് കേരളത്തിന്റെ വികസനത്തിന് തന്നെ ഒരു തടസ്സമാണ്.
ഒരു ഭരണ തുടർച്ച ഉണ്ടാവണം. സുബിയസിന്റെ നേതൃത്വത്തിൽ 2006 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഓരോ രംഗത്തും നടപ്പാക്കിയ കാര്യങ്ങളുടെ തുടർച്ചയായി ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവണം എന്ന പൊതുജനവികാരം നിലനിൽക്കെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയൊരു കുറവോടുകൂടി ഭരണം നഷ്ടപ്പെട്ടു എന്നത്. പൊല്ലൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LDF പ്രതിനിധികൾക്ക് സ്വീകരണ യോഗം കോമളംകുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വീകരണ യോഗത്തിൽ അർജുനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, വൈസ് ചെയർപേഴ്സൺ K പ്രഭ, കൌൺസിലർമാരായ K രാജശേഖരൻ, അബ്ദുൾ ലത്തീഫ്, T ഇന്ദുലേഖ, സുഭാഷ് ജിനാദ്, ഗ്രേസി ജോൺ, B സുജാത, R വിനയൻ, സുജി ഷാജി, സുനിത എൽ, സിന്ധു ഗോപകുമാർ, ലളിതമ്മ തുടങ്ങിയവർ സ്വീകരണം ഏറ്റുവാങ്ങി. വർണ്ണ രാഷ്ട്രീയത്തിന് അതീതമായി പൊതുപ്രവർത്തനത്തിന് മികവ് കാട്ടിയ മണ്ണിൽ പിടിയെടുക്കുക വാർഡ് കൌൺസിലർ കൂടിയായ പൊല്ലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന് വിവിധ കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ പുനലൂർ. കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഹിന്ദുമത മഹാസമ്മേളനം സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഭക്തജനങ്ങൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ളവരായിരിക്കണമെന്ന് യജ്ഞാചാര്യൻ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. വീട്ടിൽ അടുക്കളയിലൊക്കെ എഴുതി വെച്ചു, എന്താ എഴുതി വെക്കുക? നല്ലതേ പറയാമോ, നല്ലതേ ശുദ്ധിക്കാമോ, അങ്ങനെ എഴുതി വെക്കും അല്ലേ? എഴുതി വെക്കുമോ? അങ്ങനെ എഴുതി വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം കണ്ടോ. എപ്പോഴും നല്ലത് പറയുക, എപ്പോഴും നല്ലത് ചിന്തിക്കുക. അപ്പൊ നല്ലത് പറയലും നല്ലത് ചിന്തിക്കലാകുമ്പോൾ പിന്നെ നമ്മുടെ മൂന്നാമത്തതാണ് പ്രവൃത്തി. അപ്പൊ നമ്മുടെ പ്രവൃത്തികളൊക്കെ തയ്യാറും ഒന്നായി അല്ലേ? ഇതാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത്. ഈ ത്രികരണ ശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ നാല് വേഗം പ്രസാദിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പ്രസാദിക്കില്ല. കലഞ്ഞൂർ ശ്രീ മഹാദേവ സേവാ സംഘത്തിന്റെയും ബ്രഹ്മവിദ്യാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞവും ഹിന്ദുമത മഹാസമ്മേളനവും നടന്നുവരുന്നത്. ഹിന്ദുമത മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സ്വാമി സച്ചിദാനന്ദൻ നിർവഹിച്ചു. സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്രമുഖ ഹൈന്ദവ ദാർശനിക പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. 85-കാരിയെ ഇരുട്ടുമുറികളിൽ അടച്ചുപൂട്ടി. മക്കളെ പ്രതിയാക്കി പുനലൂർ പോലീസ് കേസെടുത്തു. സർക്കാർ ജീവനക്കാരടക്കമുള്ള മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചെറുമക്കളും അടങ്ങുന്ന കുടുംബത്തിലെ വൃദ്ധമാതാവാണ് മലമൂത്ര വിസർജനത്തോടൊപ്പം ഒട്ടിയ വയറുമായി കഴിഞ്ഞുവന്നത്. നാട്ടുകാരിൽ ചിലർ വല്ലപ്പോഴും നൽകിവന്ന ഭക്ഷണവും വെള്ളവും കൊണ്ടാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. പത്തനാപുരം പിറവന്തൂർ കാരോട്ട് വീട്ടിൽ കൊച്ചിക്ക് എന്ന വൃദ്ധയ്ക്കാണ് ആൾതാമസമില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയേണ്ടി വന്നത്. മുറിക്കുള്ളിൽ വെറും തറയിൽ ഉറുമ്പുകൾ കടിച്ച് ആഹാരം പോലും കഴിക്കാനും സംസാരിക്കാനുമാകാതെ അവശനിലയിൽ കണ്ടതോടെയാണ് വാർഡ് മെമ്പർ നിഖിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ചാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അന്വേഷണം പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസുമായിട്ട് ബന്ധപ്പെടുകയും മാധ്യമപ്രവർത്തകരോട് ബന്ധപ്പെടുകയും ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് ഈ അമ്മ ഇന്ന് ഇവിടെ നിന്ന് ഗാന്ധിഭവനിലേക്ക് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ നടപടികൾ എടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. നാട്ടുകാർക്ക് പോലും വൃദ്ധയ്ക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാനാകാത്ത നിലയിൽ കതകുകളും ജനലുകളും അടച്ച നിലയിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും പോലീസ് എത്തി കതക് തുറന്ന് വെള്ളവും മറ്റും നൽകി. നാട്ടുകാർ ചേർന്ന് ആംബുലൻസിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഭർത്താവ് നേരത്തെ മരിച്ചുപോയ വൃദ്ധ ഉണ്ടായിരുന്ന സ്വത്തും പണവും നാലു മക്കൾക്കായി വീതിച്ചു നൽകി. സ്വത്തുക്കൾ വീതം വച്ചതിനു ശേഷം നല്ല സ്ഥിതിയിൽ താമസിക്കുന്ന മക്കൾ പോലും രോഗിയായ വൃദ്ധയെ നോക്കാതായി. ഒരാൾ മൂത്താള് മോന, അയാൾ പിന്നെ കരയാണ് അടുത്ത് താമസം. എന്താ ജോലി? അയക്കൽ ഓടിക്ക. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ മോള. അവക്ക് എന്ത് ജോലി? പേര്? ബോംബെയിലാണ്. മൂന്നാമത്തെ വസന്ത. അവർക്ക് എന്ത് ജോലി? ഗവൺമെന്റ് ആശുപത്രിയില്. അല്ലല്ല, അവിടുന്ന് മാറി. മുനിസിപ്പാലിറ്റിയില്ല. ഈ അമ്മയ്ക്ക് വസ്തുവകകളൊക്കെ ഇല്ലേ? ഇത് 10 സെന്റ് ആയിരുന്നു. ഇത് 10 സെന്റ് ഈ അമ്മയുടെ. അത് ഇളയ മകൾക്ക് കൊടുത്തു. പിന്നെ ഭവാനിയോട് വന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ കഞ്ഞി കൊടുക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട്, ആഹാരമൊക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ വന്ന് കൊടുക്കുന്നുണ്ട്.
ഒരു ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ടവറിനകത്ത് ഒരു കുടിക്കെട്ടി മേച്ചപ്പുറത്തിരിക്കുന്നു. അതിനകത്ത് എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. വസന്തയ്ക്ക് സർക്കാരിൻ്റെ അവളാ നോക്കിയതൊക്കെ അവർ കുറെ നാളുകൊണ്ട് അവളായിരുന്നു കൊണ്ടുപോയി നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തോ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവരെ വിട്ടതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പറയുന്നത് കേട്ടു ഇവിടെ കൊണ്ടുവന്ന് കുറ്റിയടിച്ചാലും ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. പിന്നെ ഞാൻ നാട്ടുകാർ പറഞ്ഞ അയൽവക്കാർ പറഞ്ഞറിഞ്ഞ് ഒന്ന് നോക്കണമെന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവരെ അതിനകത്തിട്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് പവാനിയോട് ചോദിച്ചത്. ഞാൻ വാർഡ് മെമ്പറേയും വിളിച്ച് പറഞ്ഞാണ് വന്നത്. സോമൻ, സുമംഗല, വസന്ത, സുമാലിനി എന്നിവരാണ് മക്കൾ. മാധ്യമപ്രവർത്തകരും പോലീസും എത്തിയതറിഞ്ഞ രണ്ട് പെൺമക്കൾ സ്ഥലത്തെത്തിയെങ്കിലും സംരക്ഷണത്തെപ്പറ്റി വാക്കേറ്റം നടന്നു. വൃദ്ധ മാതാവിനെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ പുനലൂർ പോലീസ് കേസെടുത്തു. സീനിയർ സിറ്റിസണിന്റെ നടപടി പോലീസിൽ നിന്നുണ്ടാവും. പുനലൂർ പോലീസ് കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഇവർക്ക് ഇപ്പൊ ആദ്യം പ്രഥമ ചികിത്സ നൽകാൻ പോവാണ്. അതിനുശേഷം മകനെ വേണ്ട നടപടി വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്ത് എന്നെ നടപടി എടുക്കേണ്ട നടപടി. കണ്ട സ്ഥിതി വളരെ ദയനീയമാണ്. ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഇടാൻ പാടില്ല. ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് കഥവും തുറക്കാതിരിക്കും കല്ലും വെച്ചിരിക്കുന്ന ഈ അവസ്ഥയെ കർശനമായി ഇതിന് നടപടി എടുക്കും. കലവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൾസ് സാന്ത്വന സ്പർശം സൌജന്യ രോഗീപരിചരണ കേന്ദ്രവും കരവാളൂർ ഓക്സ്ഫോർഡ് സീനിയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ആധുനിക മരുന്നുകളുടെ പ്രയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുവാനും ചിട്ടയായ സസ്യാഹാരക്രമത്തിലൂടെ രോഗങ്ങളെ ഒഴിവാക്കുന്നതിനും വേണ്ടുന്ന നിർദ്ദേശങ്ങളും ചർച്ചകളും സെമിനാറിൽ ഉയർന്നുവന്നു. സസ്യാഹാരത്തിലൂടെ ക്യാൻസറിനെ പ്രതിരോധിച്ച് സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിശദമായി സെമിനാറിൽ പ്രതിപാദിച്ചു. സെമിനാറിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് രശ്മി തരിവർഷത്തിന്റെ തൈയും സൌജന്യമായി നൽകി. ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി, കോർഡിനേറ്റർ ടോം എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്. As pure as your love. Variety ladies collections in Navigirja showroom Punnalur SPT samibam pravartanam aarambichirikkunnu. Matching mala, vala, kammal, hair clip, shehnaz, Lakme, Itis dazzler, Maybelline, niravadi pramukha kampanigalude ulpannangal koodathe ladies bagukal, flowers, plush items, churidar materials wholesale vilayil ningalku labhikkunnu. Variety ladies collection. City Aluminium Traders, Chemandur, Punnalur. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ് പവിഴം ഗോൾഡ്. 100% 916 BIS Hallmark Showroom, Municipal Building, Market Junction, Punnalur. അഞ്ച് സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ.
പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. പുനലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇടമൺ യു പി സ്കൂളിൽ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ടി കബീറുദ്ദീന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മുംതാസ്, വാർഡ് മെമ്പർ ജെയിംസ് മാത്യു, എ ഇ ഒ ആർ ഉണ്ണികൃഷ്ണൻ, ഇടമൺ യു പി സ്കൂൾ മാനേജർ വി ലെനിൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ഡോൺ വി രാജ്, ഹെഡ്മിസ്ട്രസ് ബി ലത, പത്മജ തങ്കച്ചി എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 600 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥ് പിള്ള നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ടി കബീറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ എസ് രഞ്ജിത്, എസ് സുനിൽകുമാർ, എ ജോസഫ്, വി ശശിധരൻ, വി എം സലീം, അരുമരാജൻ, ബിജു സി തോമസ്, എലിസബത്ത് ചാക്കോത്ത് എന്നിവർ സംസാരിച്ചു. ശില്പശാലയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സാഹിത്യ പുസ്തകങ്ങൾ പുനലൂർ എ ഇ ഒ ആർ ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കുട്ടികളിലെ സാഹിത്യ വാസന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരുക്കിയ സാഹിത്യ ശില്പശാല കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കുട്ടികൾക്കായി ഹൃദ്യമായ സാഹിത്യ വിരുന്നാണ് സംഘാടകർ ഒരുക്കിയത്. ഇടമൺ യു പി സ്കൂളിൽ നടന്ന സാഹിത്യ ശില്പശാല കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കുട്ടികളിൽ കാവ്യഭാവനകൾ വിടർത്തിയ കവിതാരചനയും വൈകാരിക അനുഭൂതികൾ സമന്വയിപ്പിച്ച് കഥകൾ എഴുതാനും കുട്ടികളെ ശില്പശാലയിലൂടെ സജ്ജരാക്കി. എഴുത്തുകാരന്റെ അനുഭൂതി മേഖലയിലേക്ക് വരികൾക്കിടയിലൂടെ കുഞ്ഞു മനസ്സുകളെ കൈപിടിച്ചു നയിച്ച വാർത്താവസന്തം പരിപാടിയും ദൃശ്യക്കാഴ്ചകളെ വരക്കാഴ്ചകളാക്കി മാറ്റുന്ന ഇന്ദ്രജാലം അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് സോമന്റെ മിനി ചിത്രശാലയും ശ്രദ്ധേയമായി. നാടൻ ഈണങ്ങളുടെ ശ്രവ്യവിരുന്നൊരുക്കിയ നാടൻ ചിന്തും കവിതയുടെ ചൊൽക്കാഴ്ച ഒരുക്കിയ കാവ്യമേളയും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. മലയാളം നമ്മുടെ മാതൃഭാഷയാണ് ഇല്ലയോ? നമ്മളെല്ലാം ഇപ്പൊ മാതൃഭാഷയിലാണ് സംസാരിക്കുന്നത് ഇല്ലയോ? നമ്മൾ ആദ്യം വീട്ടില് അച്ഛൻ അമ്മ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിൽ അറിഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഭാഷ മലയാളമാണ് ഇല്ലയോ? മറ്റു ഭാഷകൾ അറിയാം, ഇംഗ്ലീഷ്, ഹിന്ദി,
വിദേശ ഭാഷകളൊക്കെ ഉണ്ട്. അതിനുപരിയായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാണ്? മലയാളം. നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇല്ലയോ? അപ്പം മലയാളം നമ്മൾ പഠിക്കും, വായിക്കും. അതിനെന്ത് വേണം? വായന. വായനാശീലം വേണം. എനിക്ക് പറഞ്ഞ പോലെയാണ്, എന്ത് വേണം? വായനാശീലം വേണം. നമ്മൾ വായിക്കാറുണ്ടോ? അടവസങ്ങളും നിർബന്ധമായും വായിക്കണം. അതിനുപരിയായിട്ട് പത്രം വായിക്കണം. നിങ്ങളെ വീട്ടിലെല്ലാം പത്രമില്ലേ? ന്യൂസ് പേപ്പർ ഇല്ലേ? വായിക്കാറുണ്ടോ? വായിക്കാത്തവരും കാണും. വായിച്ചു വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? അറിവ് കിട്ടത്തുള്ളൂ. നമ്മുടെ ഭാഷ നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കത്തുള്ളൂ, അത് വികസിക്കത്തുള്ളൂ. അല്ലേ? ഭാഷയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് പ്രത്യേകതകളുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരെ പൂർണ്ണമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഷയിൽ, മലയാളം ഭാഷയിലാണ്, ഇല്ലയോ? അല്ലാതെ ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞ് നോക്കുമോ? എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും ചില കാര്യങ്ങൾ നമുക്കിട്ട് പറയാനൊക്കത്തില്ല, ഹിന്ദിയിലായാലും പറയാനൊക്കത്തില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണമായ ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്താണ് നമുക്ക്? നമ്മുടെ ഭാഷയിലൂടെ. ആ ഭാഷ നമുക്ക് പഠിക്കണം. അതേ കവിതയൊക്കെ എഴുതണമെങ്കിൽ ഭാഷ പഠിച്ച് വെക്കൂ, ഇല്ലയോ? അത്യാവശ്യം എന്ത് പഠിക്കണം? നമ്മുടെ ഭാഷ പഠിക്കണം. മാതൃഭാഷ പഠനം. ഒരാള് കേറി വരുന്ന രീതിക്ക് കൊണ്ട് വാക്ക് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് കാലുകൾ ഇങ്ങനെ അകത്തി വെച്ച് കൈ പറകെ കെട്ടി നിന്നാൽ അവന്റെ മാർക്ക് പോയി. പിന്നെ എന്ത് ചെയ്യണം? സ്റ്റേജിൽ കേറി വന്ന് നിൽക്കുന്ന നിൽപ്പിന് കൊണ്ട് മാർക്ക്. സ്റ്റേജ് കാലടുപ്പിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് സദസ്സിന് അഭിമുഖമായിട്ട് നേരെ നിൽക്കണം. അവിടെയും ഫസ്റ്റ് മാർക്ക് നിൽക്കണം. കൈ പറകെ കെട്ടരുത്, ഷട്ടിൽ പിടിക്കരുത്, ആകാശത്തോട്ട് നോക്കരുത്, താഴ്ന്നു നോക്കരുത്, സൈഡിലേക്ക് നോക്കരുത്, വശങ്ങളിലേക്ക് നോക്കരുത്, ആരെയും കണ്ടാൽ ചിരിക്കരുത്. ഏതൊരു മത്സര വേദിയിൽ എത്തുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഭൂമി നമ്മളിലേക്ക് ഒതുങ്ങുന്നുവോ? നാമെന്ന ഭൂമിയോളം വലുതാകയോ? ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴേ പറയുന്നു, ഭൂമിയാണ്. അവിടെ പോയി ഇങ്ങനെ ഭൂമിയല്ല ശരി. ഉപന്യാസങ്ങളുണ്ട്, വിവരണങ്ങളുണ്ട്, യാത്രാ വിവരണം ഒക്കെ പച്ചക്കാട്ടിന്റെ യാത്രാ വിവരണം വായിച്ചിട്ടില്ലേ? അതുപോലെ ചെറുകഥാ പ്രസ്ഥാനം വന്നപ്പോഴത്തേക്ക് അത് ഇപ്പൊ ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കം അതിനുണ്ട്. ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കം 1890 1891 തൂവൻ സാരി ഉടുത്തുകൊണ്ട് മേല അമ്പൽക്കളി വരുമല്ലോ. ചിറക് തൂവലാണ് തൂവൽ. പിന്നെ പ്രവേശം തൂവ സാരിക്കാണ്, കല്യാണ സാരിയിലും ആ പാട്ട് ചോദിച്ചോണ്ടോ? തൂവൽ സാരി ഉടുത്തുകൊടുക്കാൻ മേല അമ്പൽക്കളി വരുമല്ലോ. കല്യാണമല്ലേ പന്തല് വേണ്ട, പന്തല് ഏത് കുട്ടികൾ ഏത് കിളിയെ കൊണ്ട് പന്തല് കഴിക്കണം? നമ്മളെ ലോചിക്കാൻ ചിന്തിക്കും. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കവിയെ നമ്മളെ ലോചിക്കാൻ ചിന്തിക്കും. അയാളെ യുക്തി ആശിക്കും. ആരെ കൊണ്ട് കാരണം പന്തല് കെട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കൂട് കെട്ടുന്ന കിളികളായിരിക്കണം. കാക്കയുടെ പന്തല് കണ്ടാൽ
വാക്കനാട് സുരേഷ്, അജയ് വി കൈരളി, ഷേർലി ഷാജി, ജോർജ് ജേക്കബ്, തെറ്റിമുപ്പ് രവീന്ദ്രൻ, എൻ ആർ സുരേഷ് ബാബു എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ സർഗാത്മക വാസനകളുടെ വളർച്ചയ്ക്ക് കളമൊരുക്കിയ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൃത്യമായ സാഹിത്യ വിരുന്നാണ് സംഘാടകർ ഒരുക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ബിസിനസ് വാർത്ത. പുനലൂരിൽ ഫാഷൻ മാൾ പ്രവർത്തനം ആരംഭിച്ചു. സമ്പൂർണ ലേഡീസ് ഷോപ്പ് എന്നതിലുപരി ഫാഷൻ ഡിസൈനിംഗ് സ്കൂളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പുനലൂർ കൃഷ്ണൻകോവിലിന് എതിർവശത്തായാണ് ഫാഷൻ മാൾ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ സീരിയൽ താരം സോനു കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ലേഡീസ് തുണിത്തരങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിംഗ് സെന്ററും പ്രവർത്തിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിംഗ് സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിലെ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. 1.5 കോടി രൂപയോളം നാശനഷ്ടം. ഫയർഫോഴ്സും പൊതുജനങ്ങളും തീ നിയന്ത്രണ വിധേയമാക്കാൻ അവസരോചിതമായി ഇടപെട്ടു. 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. നെടുവന്നൂർ സ്വദേശിയാണ് അറസ്റ്റിലായത്. 85-കാരിയെ ഇരുട്ടുമുറിക്കുള്ളിൽ അടച്ചുപൂട്ടി. ബന്ധുക്കൾക്കെതിരെ പുനലൂർ പോലീസ് കേസെടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.